വഴിയിൽ തടഞ്ഞതും ധർണകൾ നടത്തിയതും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി സംഘർഷഭരിതമാക്കിയതും ഒക്കെ എന്ത് ഗുണം ചെയ്തു എന്നൊന്നും ചോദിക്കരുത്. കോൺഗ്രസ് പിന്നെയും അതുമാതിരിയുള്ള സമരപാതയിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു, രാപ്പകൽ സത്യാഗ്രഹത്തിലേക്ക് വരുന്നു, വഴിയിൽ തടയുന്നു, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ആർജവത്തോടുകൂടി സമരം ചെയ്ത് അതിന് ഫലമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ കെ എൻ ബാലഗോപാൽ ബജറ്റ് ചർച്ചയുടെ ഇടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പത്രത്തിലൊരു വാർത്ത വന്നു, 1 രൂപ കുറയ്ക്കാൻ സാധ്യതയുണ്ട് സെസ്. അങ്ങനെ ഒരു വാർത്ത വന്നതോടുകൂടി സമരം. അപ്പൊ ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി 1 രൂപ കുറച്ചു, എന്നാൽ ഞങ്ങൾ കുറയ്ക്കുന്നില്ല എന്നാണ് ബാലഗോപാൽ പറഞ്ഞത്. അതുകൊണ്ട് ആ പണി ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെയും യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയെയും അങ്ങ് തീർത്തും ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രസ്താവനയായിരുന്നു. കാരണം ഇങ്ങനെയാണ് ഈ ഫലം ഉണ്ടാകും എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ സമരം ചെയ്യുക, അതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും സുധാകരൻ പറഞ്ഞത്, പത്രത്തിൽ വാർത്ത കണ്ട് സമരം ചെയ്യുന്ന ആളുകളല്ല ഞങ്ങളെന്ന് കോൺഗ്രസ്സുകാരെന്ന്. അപ്പൊ പിയറിനറിയാമോ, ഒരു സമരം നടത്തിയാൽ ആ സമരം തീരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തിയാൽ പരിപാടി തീരുന്നതിന് മുമ്പ് നേരെ ഓടുന്ന മാധ്യമ സ്ഥാപനങ്ങളിലേക്കാണ് അതിന്റെ വാർത്ത കൊടുക്കാൻ. അല്ല, ഈ പത്രത്തിലെ വാർത്ത കണ്ട് സമരം ചെയ്യുന്നവരല്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സമരം. പത്രം എഴുതും, ഇന്ന് യു ഡി എഫ് ഇങ്ങനെ സമരം ചെയ്യും. അപ്പോ ഈ സമരമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് മനോരമയുടെ ഒക്കെ ഒരു ആവശ്യമായിരുന്നു അന്ന് ആ കോർപ്പറേഷൻ സമരം. അതെ, കൊണ്ടുപോവുക. അപ്പൊ ഇവരങ്ങോട്ട് എഴുതും, എഴുതുമ്പോ ഇവര് പിന്നെയും സമരം ചെയ്യും. അങ്ങനായിരുന്നു പരിപാടി. അതുകൊണ്ട് അല്ല, യു ഡി എഫിന്റെ ആകെ ആ 9 കൗൺസിലർമാര് ഉള്ള പരിപാടിക്ക് പോലും വലിയ പ്രാമുഖ്യത്തോടു കൂടി അതിനകത്ത് വാർത്ത വരുമായിരുന്നു. അപ്പോ ഈ ഇതൊക്കെ നാട്ടുകാർ കാണുന്ന ഒരു സംഗതിയാണ്. സമരം ചെയ്യണം, ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോ ഈ സെസ് ഒക്കെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ജനകീയ പ്രതിഷേധമൊക്കെ ഉയരണം. പക്ഷെ അത് ഏത് തരത്തിൽ എങ്ങനെ, അങ്ങനെ പറയുമ്പോഴാണ് സുധാകരന്റെ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. അപ്പോൾ പണ്ട് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ, അദ്ദേഹം അന്നൊരു പ്രസ്താവന നടത്തി. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സെസ് കൂട്ടിയപ്പോൾ, നികുതി കൂട്ടിയപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ, അധിക നികുതി ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ അടയ്ക്കണ്ട, അടയ്ക്കരുത്, ഞങ്ങൾ സമരം ചെയ്യും, ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞിരുന്നു. അത് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അത് അതുപോലെ അവസാനം അത് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പം അത് കടമെടുത്താണ് സുധാകരൻ ഡൽഹി വെച്ച് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ആരും അധിക നികുതി അടയ്ക്കണ്ട, ഞങ്ങൾ കോൺഗ്രസ്സുകാരെ ഏറ്റെടുക്കുമെന്ന്. അത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരെ ഏറ്റെടുക്കുക, പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ഞങ്ങൾ 2 രൂപ തരുമല്ലെന്ന് പറഞ്ഞാൽ ആ 2 രൂപ കുറച്ചുള്ള പെട്രോൾ അവർ അടിക്കുള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, പമ്പുകാർ കോൺഗ്രസ് അണ്ണം തരും എന്ന് പറഞ്ഞാൽ, അണ്ണം തരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടക്കില്ല. ഇതിനകത്ത് നമ്മള് കുറ്റം പറയുകയാണെന്നൊന്നും കണക്കാക്കരുത്. ശരിക്കും പറഞ്ഞാൽ സമരം ചെയ്യാനൊന്നും സത്യം പറഞ്ഞ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ല. തമാശയല്ല അത്. അതൊരു ഇതൊരു ഒരു ജനകീയ പ്രക്ഷോഭമായി അതിനെ ഉയർത്തിക്കൊണ്ടു വരാനും അത് സംസ്ഥാന വ്യാപകമായി ശ്രദ്ധിക്കപ്പെടാനും ഒക്കെയുള്ള തരത്തിൽ അങ്ങനെ അതിനെ മാറ്റിയെടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു ശേഷി ഇല്ലാതായി പോയൊരു കോൺഗ്രസ് ആണ് ഇപ്പോഴുള്ളത്. അതാണ് ജനങ്ങൾ പലപ്പോഴും പറയുന്നത്, ഇടതുപക്ഷം സമരം ചെയ്യണം, ആ സമരത്തിനാണ് പിന്നെ അതിനകത്താണ് ഫലമുണ്ടാകുന്നത്. അല്ല, ഉറപ്പല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പോലും അതുണ്ട്. കാരണം അത് ഏറ്റെടുക്കുകയാണ് CPM. അതെ, ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റെടുക്കൽ തന്നെയാണ്. ഇല്ല, പ്രാദേശികമായിട്ട് പോലും അതിൻ്റെ ഒരു വലിയ വികാരം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ, അവിടെ എവിടെയും 3-4 പിള്ളേരെ പറഞ്ഞു വിട്ട് മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് കുറുകെ ചാടുക എന്ന് പറയുന്നതാണ് പരിപാടി. അതൊരു സമരമാണോ ശരിക്കും? ആ പെൺകുട്ടി അവിടെ വണ്ടിക്ക് കുറുകെ ചാടുമ്പോ വനിതാ പോലീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഒരു അപകടം ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്ന ഒരു ജാഗ്രതയാണ്. രണ്ട്, പിടിച്ചു വലിച്ച് മാറ്റുകയാണ്. അതിപ്പോ ഇപ്പൊ ഒരു തീവണ്ടിക്ക് മുന്നിൽ ഒരു പെൺകുട്ടി ചാടാൻ പോകുന്നു. അങ്ങനെ ചാടാൻ പോകുമ്പോൾ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾ, ഇത് പെണ്ണാണ്, ഇനി വനിതാ പോലീസ് വന്നാൽ അല്ലെങ്കിൽ ഒരു വനിതയുണ്ടെങ്കിലേ ഇവളെ രക്ഷിക്കാവൂ എന്നുള്ളൊരു മനോഭാവം ഇല്ലല്ലോ. അത് മാറ്റുക എന്ന് പറയുന്നത് നമ്മളായാലും നമ്മൾ പെട്ടെന്ന് വലിച്ചു മാറ്റും. നല്ല സ്പീഡിലല്ലേ? ഒന്ന്, നമ്മളത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പോകുന്നത് നല്ല സ്പീഡിലാണ്. ഹൈവേയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല സ്പീഡിലാണ് പോകുന്നത്. പിന്നെ രണ്ട്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇവര് ഈ ഫ്രണ്ടിൽ പോകുന്ന എസ്കോർട്ട് ഇവര് ഡോറ് ഒക്കെ തുറന്ന് ഇങ്ങനെ നിൽക്കാറുമുണ്ട് ആളിനെ മാറ്റാൻ വേണ്ടിയിട്ട്.
എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് അങ്ങനെ പറയുന്നത് അതെ, ഇത് അത്രയും വേഗത്തിൽ പോകുന്ന ഒരു എസ്കോർട്ട് വണ്ടിയിൽ അതിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുക എന്നൊക്കെ പറയുമ്പോ അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ പിന്നെ കോളറിൽ തൂക്കി എടുത്ത് മാറ്റുന്നതിനകത്ത് ഇനി അത് പെൺകുട്ടി ആയതുകൊണ്ട് ഒരു വനിതാ പോലീസുകാരി വന്നാൽ മാത്രമേ എന്നൊന്നുമില്ല. അത് അതിനകത്ത് വേറൊരു അതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട്, അത് നമ്മൾ കാണണം. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ നേരത്തെ ഇത് തന്നെയായിരുന്നു അന്നും വണ്ടിയുടെ മുമ്പ് ചാടുക എന്ന് പറയും. വണ്ടിയുടെ മുമ്പ് ചാടുന്നത് എന്തൊരു സമര രീതി, അതിനകത്ത് എന്ത് ജനകീയതയുള്ളത്? ശരിക്കും ജനങ്ങളെ സംഘടിപ്പിച്ച് അതിനെതിരായിട്ടുള്ള വലിയ ജനകീയ പ്രതിഷേധങ്ങൾ പ്രതിരോധിക്കണം. പിന്നെ അങ്ങനെയാണ് ജനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള വലിയ പോരാട്ടങ്ങളാണ് നടത്തേണ്ടത്. അവിടെയാണ് സി പി എം വ്യത്യസ്തരാകുന്നത്. അവര് എല്ലാ സമരങ്ങളും അങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്. ഇപ്പൊ വെറുതെ വണ്ടിയുടെ മുമ്പിൽ ചാടുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇപ്പൊ ബി ജെ പിക്കാർക്കും കോൺഗ്രസ്സുകാർക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടി. എവിടെയെങ്കിലും ഒളിച്ചിരിക്കും, ഇതൊരു വല്ലാത്ത പരിപാടിയാണെന്നേ. അതൊരു അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു സമര രീതിയല്ല. ഇനിയിപ്പോ കരിങ്കൊടി കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നരേന്ദ്രമോദി നേരത്തെ തമിഴ്നാട്ടിലൊക്കെ വന്നപ്പോ അവിടെ കരിങ്കൊടി പ്രതിഷേധം നടന്നു. എങ്ങനെയാണ് ആ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന്റെ രണ്ട് സൈഡിലും ആളുകളെ അണിനിരത്തിയിട്ട് അവര് കരിങ്കൊടി കാണിക്കുകയാണ്. അതൊരു അതൊരു പ്രതിഷേധമാണ്. അപ്പോ ഈ പോകുന്ന ആളില് ഇത് മൊത്തം അയ്യോ ജനങ്ങളുടെ ഒരു വികാരം ഇങ്ങനെ ഉണ്ടല്ലോ. മുഖ്യമന്ത്രി പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും ഒരു 10,000-15,000 ആളുകളെ അണിനിരത്തി കോൺഗ്രസ്സുകാര് ഇങ്ങനെ റോഡിൽ കൂടി വണ്ടി പോകുമ്പോ മുഴുവൻ ഇങ്ങനെ കരിങ്കൊടിയായിട്ട് നിന്നാണ്. മുഖ്യമന്ത്രിക്ക് എന്തായാലും കണ്ണടച്ചിരിക്കാൻ പറ്റില്ലല്ലോ, അദ്ദേഹം കണ്ടിട്ട് പോകും. റോഡിൽ നിൽക്കുന്നവരെ റോഡിന്റെ സൈഡിൽ നിൽക്കുകയാണ് അവര്. അപ്പൊ മനുഷ്യ ചങ്ങലയൊക്കെ ചെയ്തതുപോലെ റോഡിന്റെ അങ്ങനെയൊക്കെ ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഗും ഉണ്ടാവും. ഇതൊരു ഒരുമാതിരി മൂന്നാല് പിള്ളേരെ ഒളിച്ച് അവിടെ ഇവിടെ നിർത്തിയിട്ട് നേരെ വണ്ടി വരുന്നു. അവർക്കാണെങ്കിൽ ആവേശമാണ് നാളെ നേതാവാക അല്ലെങ്കിൽ പത്രത്തിൽ നാല് ഫോട്ടോ അടിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു സമരമല്ലെന്നേ. അത് കോൺഗ്രസിന് സംഭവിക്കുന്ന ഒരു വലിയ പാളിച്ച അതാണ്. ഇതിനെ ഒരു ജനകീയ പ്രതിഷേധമാക്കി മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയവും അത് തന്നെയാണ്. അതിനെ ഒരു ഒരു വലിയ തോതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു നേർച്ച പോലെ ഒരു നേർച്ച പോലെ നടത്തുന്ന ഒരു പ്രതിഷേധം, ഒരു സമരം. എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാൻ പറ്റാത്ത അവർക്ക് തന്നെ അറിയത്തില്ല. ഇപ്പോ നിയമസഭയിൽ തന്നെ ഈ ബജറ്റ് ചർച്ചയിൽ തന്നെ യു ഡി എഫ് ഉന്നയിക്കുന്ന സാധനങ്ങൾക്കൊക്കെ അപ്പുറത്തുനിന്ന് കൃത്യമായ മറുപടി ഉണ്ട്. ഇപ്പൊ ഈ നികുതി കൂട്ടുന്നത് എന്തിനു ചോദിക്കുമ്പോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൂട്ടിയതിന്റെ കണക്ക് പറയുമ്പോ തിരിച്ചു മറുപടിയില്ല. 7 പ്രാവശ്യം പെട്രോളിനും 17 പ്രാവശ്യം ഡീസലിനും കൂട്ടിയ സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. പിന്നെ മാത്രമല്ല രസകരമായി വേറെ സംബന്ധം വി ഡി സതീശന്റെ ഒരു സബ്മിഷൻ ഉന്നയിച്ചപ്പോഴാണെന്ന് തോന്നുന്നു വീടുകളുടെ കാര്യം വന്നപ്പോഴേ. അപ്പം എം പി രാജേഷ് വളരെ കൃത്യമായി ചോദിച്ചു, നിങ്ങളൊരു 1,000 വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എത്ര പേർക്ക് കൊടുത്തു, ആ കൊടുത്തവരുടെ ലിസ്റ്റ് ഒന്ന് അവിടെ വെക്കാൻ. ഇനി വടി കൊടുത്ത് അടി മേടിക്കുന്ന സ്ഥിതിയാണ് കോൺഗ്രസ് എന്ന്.